കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വികസനം തടയുന്നു കേരളയിൽ ദേശീയ റെയിൽ ആസൂത്രണത്തിൽ ഉൾക്കൊള്ളിച്ച പദ്ധതിയാണ് ബജറ്റ് പ്രഖ്യാപനത്തിലും ഉൾപ്പെടുത്തിയെങ്കിലും കേന്ദ്രം അവഗണിക്കുകയാണ് വൈപ എടുക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്നു അനുമതി നൽകിയ പദ്ധതികളിൽ നിന്ന് പോലും കേന്ദ്രം പിന്മാറുന്നതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി 63,941 കോടി രൂപയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക ഈ പദ്ധതി ദേശീയ റെയിൽ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2021 ലെ കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ ദേശീയ റെയിൽ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയെന്നും 2030 ഓടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച കാര്യത്തെ പോലും അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര റെയിൽ ആസൂത്രണത്തിൽ ഉൾക്കൊള്ളിച്ച പദ്ധതിക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയുടെ മുഴുവൻ ബാധ്യതയും സംസ്ഥാനത്തിനുമേൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പദ്ധതി പൂർത്തീകരണത്തിന് ആവശ്യമായ തുകയിൽ മുഖ്യ പങ്ക് വിദേശ ബാങ്കുകളിൽ നിന്ന് വൈപിഐ കണ്ടെത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് വിവി അരുൺ ചേർന്നു അരുൺ എന്താണ് കേരളയിൽ കേന്ദ്രത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സിപിഎം കാട്ടാക്കരയിലെ സമരത്തിന്റെ സമാഹരണത്തിന്റെ ഭാഗത്ത് നടന്ന ദേശാടനമാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ ആരോപിച്ചത് എല്ലാ പദ്ധതികളിൽ നിന്നും കേന്ദ്രം പിന്മാറുകയാണ് അംഗീകരിച്ച പദ്ധതികളിൽ നിന്നും അതുപോലെ തന്നെ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്നും കേന്ദ്രം പിന്മാറുന്നു സംസ്ഥാനത്തിന്റെ തടസ്സപ്പെടുത്തുന്നതിന്റെ ഘോഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതി ശബരിമല പദ്ധതി എയിംസ് തുടങ്ങിയ പദ്ധതികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ വിമർശിച്ചത് കേരളത്തിന്റെ വികസനം നടത്താൻ കേന്ദ്രത്തിനൊപ്പം ശരി കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി കേരളയിൽ വിഷയത്തിൽ കേന്ദ്രം വികസനത്തിന് എതിരെ നിൽക്കുന്നു സംസ്ഥാനത്തെ വികസനം തടയുന്നു കേന്ദ്രം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com